हलो फ्रेंड्स अस्सलाम वालेकुम എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് ഇത് ഓട്ടട ഓട്ടപ്പ അങ്ങനെയൊക്കെ ഇതിനെ പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈയൊരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരി, പുഴുക്കലരി, തേങ്ങ അങ്ങനെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടും ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഞാനിത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് രണ്ട് കപ്പ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഈ ഒരു അളവിലാണ് ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ട് കപ്പ് പച്ചരി, രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് പുഴുക്കലരി കുതിർത്തിയത്. തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു കപ്പ് പുഴുക്കലരി എടുക്കാം, പിന്നെ ഒരു കപ്പ് തേങ്ങ. അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. ഏതൊരു കപ്പിലാണോ നമ്മൾ അളവെടുക്കുന്നത് അതിൽ രണ്ട് കപ്പ് പച്ചരിയാണെങ്കിൽ ഒരു കപ്പ്, അല്ലെങ്കിൽ നേർപ്പകുതി പുഴുക്കലരി, തേങ്ങ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. രണ്ട് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പച്ചരി പുഴുക്കലരിയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് ഡ്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊന്നും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ട് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ അളവെടുക്കുന്നത്, രണ്ട് ഗ്ലാസ് പച്ചരിക്ക്, ഒരു ഗ്ലാസ് പുഴുക്കലരി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചോറ്, അത് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൂന്നും കൂടിയിട്ട് അത് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു അളവ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ വെക്കാം. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക്. അതിന് ശേഷം നമുക്കിത് ഒരു രണ്ട് കൈയിൽ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക്. ഈ മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂടി വെക്കാൻ പാടില്ല. ഒരു ഹോൾസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇത് ഒരു 10 സെക്കൻഡ് മൂടി വെച്ചതിന് ശേഷം അത് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് റെഡിയായി കിട്ടും. എല്ലാ അപ്പവും ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതുപോലെ വീണ്ടും വീണ്ടും പുതിയ പുതിയ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.